ഹായ് ഹലോ വെൽക്കം ടു വൺസ് ഇന്നത്തെ സെഷനിൽ നമ്മൾ എം ഇ ടി ടു സീറോ ത്രീ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എക്സാം ആവാറായി അപ്പോൾ എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരും അല്ലേ മിക്കപ്പോഴും നമ്മൾ ആ ഒരു ഇതിലാണ് അല്ലേ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻ അല്ലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഈ സെഷനിൽ നിങ്ങൾക്ക് ഞാൻ കൺവീസ് തരാൻ പോകുന്നത് നമ്മൾ അഞ്ച് മോഡ്യൂളിലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതിൽ എഴുതി എന്നൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ സിലബസ് വൈസ് സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ സ്റ്റാർട്ടിങ് വിത്ത് മോഡ്യൂൾ വൺ മോഡ്യൂൾ വൺലിലെ സിലബസ് നമ്മൾ നോക്കാൻ നേരത്ത് അതില് ഫ്ലൂയിഡ് ആൻഡ് കണ്ടിന്യൂ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെയിൻലി പ്രോപ്പർട്ടീസ് ആണ് അതിൽ വരുന്നത് പിന്നെ പല ടൈപ്പ്സ് ഓഫ് ഫ്ലൂയിഡ്സ് അല്ല റിയൽ ഫ്ലൂയിഡ്സ് ഹൈഡ് ഫ്ലൂയിഡ് ന്യൂട്ടോണിങ് നോൺ ന്യൂട്ടോണി പിന്നെ അതീ തന്നെ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് വന്നിട്ടുണ്ട് റെസ്റ്റിലുള്ള ഫ്ലൂഡിനെ കുറിച്ചുള്ള സ്റ്റഡി പിന്നെ മാനോമീറ്റർ

പിന്നെ യൂണിഫോം ആക്സലേഷൻ മെഷർമാൻഡ് പ്രഷർ അപ്പോൾ ഇത്രയാണ് മോഡ്യൂൾ വണ്ണിൽ വരുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അല്ലെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അതേപോലെ ഡെൻസിറ്റി വരുന്നത് സ്പെസിഫിക് വെയ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി അപ്പോൾ അതിൻ്റെ ഒരു ഒരു രണ്ട് മാർക്കിനൊക്കെ പാർട്ട് എയിൽ വരാവുന്നൊരു ആണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ എസ് ഐ യൂണിറ്റ് ഡയമെൻഷനൽ ഫോർമുല കാര്യങ്ങളാണെന്ത ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ വേണ്ടത് അതേപോലെ തന്നെ ടൈപ്പ്സ് ഓഫ് ഫ്ലൂയിഡ്സ് അല്ലേ അതിൻ്റെ ഗ്രാഫ് വെച്ചിട്ട് ന്യൂട്ടോണിയൻ നോൺ ന്യൂട്ടോണിയൻ അതേപോലെ ഐഡിയൽ പ്ലാസ്റ്റിക് ബിൻ ക്യാം ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്തൊരു ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതാണ് ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ വരുന്നത് അതേപോലെ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിന്ന് പറയുന്ന നേരത്ത് മാനോമീറ്റേഴ്സ് നിന്ന് ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് പല ടൈപ്പ് മാനോമീറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ഇൻവേർട്ടിംഗ് നോൺ ഇവേർട്ടിംഗ് ബേസിക് ടൈപ്പ് മാനോമീറ്റർ അപ്പോൾ മാനോമീറ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം പാർട്ട് ബി ക്വസ്റ്റിനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണിത് മാനോമീറ്റർ അതേപോലെ തന്നെ അല്ലേ വെച്ചിട്ട് ബോയൻസിയുടെ ഒരു പ്രോബ്ലം നമുക്ക് ഓൾമോസ്റ്റ് ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള ടൈപ്പ് തന്നെ വരാൻ ചാൻസ് ഉള്ളു അപ്പൊ ബോയൻസിന്ന് എക്സ്പെക്ട് ചെയ്യാൾ വണ്ണി എന്നുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ നോക്കാൻ നേരത്തെ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ നേരത്തെ പല പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൽ വിസ്കോസിറ്റി എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ ക്യാപ്പിലാറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി അല്ലേ പഠിക്കുന്നുണ്ട് സർഫസ് ടെൻഷൻ അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻറ്റാണ് ഡയമൻഷൻ പ്രോബ്മൽ അതിൽ നിന്ന് ചെറിയൊരു പ്രോബ്ലം വന്നാൽ ക്യാപ്പിലാറ്റി എന്നൊക്കെ ചെറിയ പ്രോബ്ലം വന്നാലും മെയിൻലൊന്ന് ഒരു തിയറി ക്വസ്റ്റിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതേപോലെ ന്യൂട്ടോണേയും നോൺ ന്യൂട്ടോണിയൻ അതിൻ്റെ കേസിന്നുള്ളൊരു തിയറി ക്വസ്റ്റിൻ ഇനി പ്രോബ്ലമായിട്ട് നോക്കാൻ നേരത്തെ മെയിൻലി മാനാമീറ്റർ ബോയൻസി അതിൽ നിന്നാണ് കൂടുതൽ ചാൻസസ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് മോഡ്യൂൾ ടു നമ്മൾ നോക്കാൻ നേരത്ത് സിലബസ് നമ്മൾ നോക്കുമ്പോൾ എന്താ കൈനമാറ്റിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട് ഉളേറിൻ ലഗ്രാങ്കിൻ അപ്രോച്ച് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പിന്നെ ഫ്ലൂയിഡ് ഫ്ലോയുടെ പല ക്ലാസിഫിക്കേഷൻ അല്ലേ വൺ ഡയമെൻഷൻ ടു ഡയമെൻഷൻ ത്രീ ഡയമെൻഷൻ സ്റ്റഡി ആൻഡ് സ്റ്റഡി യൂണിഫോം നോൺ യൂണിഫോം ലാമിന ടെർബിളൻ റൊട്ടേഷനൽ അതേപോലെ തന്നെ പാത്ത് ലൈൻ സ്ട്രീക്ക് ലൈൻ സ്ട്രീം ലൈൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ സ്ട്രീം ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ലാപ്ലൈസ് ഇക്വേഷൻ ഇക്യു പൊട്ടൻഷ്യൽ ലൈൻ ഫ്ലോ നെറ്റ് യൂസസ് ആൻഡ് ലിമിറ്റേഷൻ അപ്പോൾ ഇതാണ് മോഡ്യൂൾ ടൂയിൽ വരുന്നത് അപ്പം നമ്മൾ മോഡ്യൂൾ ടൂ എന്ന് പറയാൻ നേരത്തെ എന്താണ് കൈനമാറ്റിക്സ് ആണ് അല്ലെ മോഡ്യൂൾ വണ്ണിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് റെസ്റ്റിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു കൈനമാറ്റിക്സ് എന്ന് പറയുന്ന നേരത്തെ എന്താണ് മോഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് മോഷനിലുള്ള ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പക്ഷെ എന്താണ് ഫോഴ്സസ് കോസിങ് ദാറ്റ് മോഷൻ ആ മോഷന് കാരണക്കാരായ ഫോഴ്സസിന് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത് അതാണ് ഈ ഒരു മോഡിയുള്ളൂ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം പിന്നെ പഠിക്കുന്നത് രണ്ട് ടൈപ്പ് അപ്രോച്ചാണ് ഈ സ്റ്റഡിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് അപ്രോച്ചാണത് ഉളേറിയൻ മെത്തേഡും ലഗ്റാങ്കൻ മെത്തേഡും അപ്പോൾ അത് നമ്മളുള്ള ഡിഫറൻസ് അതിൻ്റെ ഒരു ചെറിയ അല്ലെ വെലോസിറ്റി മാക്സലറേഷൻ ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെയുള്ള ഒരു നല്ലൊരു മാർക്കിന് പാർട്ട് ബിയിൽ മേ ബി ചോദിക്കാവുന്നതാണെന്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് സ്റ്റഡി അൺസ്റ്റഡി സ്റ്റഡി അല്ലെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ടൈമിനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഫ്ലോർ സ്റ്റഡി അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യില്ല അതേപോലെ റൊട്ടേഷനൽ റൊട്ടേഷനൽ ആംഗുലർ വെലോസിറ്റീസ് എല്ലാം സീറോ ആണെങ്കിൽ എന്താ ആണ് ഏതെങ്കിലും ഒന്നിനൊരു വാല്യൂ വേണ്ട റൊട്ടേഷനാണ് പിന്നെ ലാമിനാർ ടെർബിലൻ്റ് അത് റനോളജ് നമ്പർ വേസ് ചെയ്തിട്ട് നമുക്ക് പറയാം അല്ലേ അപ്പോട് സംബന്ധിച്ച പർട്ടിക്കുലർ വാല്യൂനെക്കാട്ട് കൂടുതലാണെങ്കിൽ അത് ഡിപെൻഡിങ് ഓൺ സർക്ക് ആണോ പ്ലേറ്റ് ആണോ എന്നൊക്കെ ബേസ് ചെയ്തിട്ട് പിന്നെ യൂണിഫോം നോൺ യൂണിഫോം വരുന്നുണ്ട് വൺ ഡയമെൻഷനൽ ടു ഡയമെൻഷനൽ ത്രീ ഡയമെൻഷനൽ ഫ്ലോസ് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് ഫ്ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഫ്ലോസ് ആണ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കുക എന്താണെന്നുള്ള രീതിയിൽ അതൊരു നല്ലൊരു വെയിറ്റേജ് മാർക്ക് ചോദിക്കാവുന്ന ഒരു ആണ് പിന്നെ ഇതല്ലെങ്കിൽ ചോദിക്കാവുന്ന കേസ് എന്താണ് പല ടൈപ്പ് ഫ്ലോ ലൈൻസ് പാത്ത് ലൈൻ വരുന്നുണ്ട് സ്ട്രീറ്റ് ലൈന് സ്ട്രീം ലൈൻ പിന്നെ ആ സ്ട്രീം ലൈൻസ് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് സ്ട്രീം ട്യൂബ് അതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റിനും അല്ലെ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റിനും വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റൻസും എന്താ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അധികം താഴത്തേക്ക് വരാൻ നേരത്താണത് വോട്ടസിറ്റി അതേപോലെ തന്നെ സ്ട്രീം ഫങ്ങ്ഷൻ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്ട്രീം ലൈൻ ഫംഗ്ഷൻ സൈ ഫൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് വന്നത് ലാപ്ലെസ് ഇക്വേഷൻ പിന്നെ ഫ്ലോ നെറ്റ് ഓക്കെ അപ്പോൾ മൊഡ്യൂൾ ടൂല് തിയററ്റിക്കൽ ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഉള്ളേറിനുള്ള ലഗ്നാംഗിയ മെത്തേഡ് ഉണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോസ് വരുന്നുണ്ട് പിന്നെ ടൈപ്പ്സ് ഓഫ് സ്ട്രീം ലൈൻസ് ഒക്കെ എന്താ തിയററ്റിക്കൽ ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ് വേറെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റിനായിട്ട് വരുന്നതെന്ന് എന്താ ആ ഒരു ഇക്വേഷൻ ഓഫ് സ്ട്രീം ലൈൻ കണ്ടുപിടിക്കാനായിട്ട് വരും പിന്നെ വെലൂസിറ്റി കണ്ടുപിടിക്കാനായിട്ട് അല്ലെ ഉള്ളേറിനിലെ ലഗ്നാംഗ്യ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്ലിയർ പിന്നെ ഫ്ലോനെറ്റും അവിടെ നിന്നൊക്കെ നമുക്ക് എന്താ ഒരു തിയറി കൊസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാം ക്ലിയർ ആണല്ലോ സോ അതാണ് നമ്മളെന്ത് മോഡ്യൂൾ ടൂയില് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരും മൂവിങ് ഓൺ മോഡ്യൂൾ ത്രീ മോഡ്യൂൾ ത്രീയിൽ എന്ന് പറഞ്ഞാൽ എന്താ കൺട്രോൾ വോളിയം അനാലിസിസ് ആണ് മാസ് മൊവ്മെൻ്റും ഓഫ് എനർജി ഇക്വേഷൻ ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് വരുന്നുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മാസ് മൊവ്മെൻറ് എനർജി വരുന്നുണ്ട് നേവിയസ്റ്റോസ് ഇക്വേഷൻ പിന്നെ ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ബർണോളസ് ഇക്വേഷൻ അതേപോലെ തന്നെ എന്താ വെഞ്ച്വറി ഒർഫേസ് മീറ്റർ വരുന്നുണ്ട് തൈഡ്രോളിക് റോഫിഷൻ വരുന്നുണ്ട് പിറ്റോട്ട് പിറ്റോട്ട് സ്റ്റാറ്റിക് മോഡ്യൂൾ ടു സോറി മോഡ്യൂൾ ത്രീയിൽ അപ്പോൾ മെയിൻലി എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഇടത്ത് എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് നമ്മൾ ആദ്യം ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്താ റെസ്റ്റിലുള്ള ഫ്ലൂഡിനെ കുറിച്ചുള്ള ആയിരുന്നു ഫ്ലൂയിഡ് ഡൈനാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മോഷനിലുള്ള ഫ്ലൂഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പക്ഷെ ഫോഴസസ് കോസിങ് ദാറ്റ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഇനി ഫ്ലൂയിഡ് ഡൈനാമിക്സിലേക്ക് പോകുന്നിടത്ത് എന്താണ് മോഷനിലുള്ള ഫ്ലൂഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബട്ട് ഫോഴ്സസ് കോസിങ് ദാറ്റ് മോഷൻ അല്ലെ ആ മോഷന് കാരണക്കാരായ ഫോഴസസിന് നമ്മൾ എന്ത് ചെയ്യും കൺസിഡർ ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യണ വൺ ഓഫ് ദി മേജർ എക്വേഷൻ ആണെന്ത് ബെർണോളിസ് എക്വേഷൻ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് മോഡ്യൂൾ ത്രീന്ന് ഉറപ്പായിട്ട് നോക്കാൻ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ത് ബെർണോളിസ് എക്വേഷനിൽ നിന്ന് ഒരു പ്രോബ്ലം വന്നിരിക്കും പക്കാ ഷോർട്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത് പഠിച്ച പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും പി വൺ അല്ലേ ബെർണോളി എക്വേഷൻ പി വൺ ബൈ റോ ജി പ്ലസ് വി വൺ സ്ക്വയർ ബൈ ടു ജി പ്ലസ് ഇസ് ഇറ്റ് ഈക്വൽ ടു കറസ്പോണ്ടിങ് പി ടു വിസ് ഇറ്റ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനാവാം വെലോസിറ്റി കണ്ടുപിടിക്കാനാവാം ബെർണോളിൻ കണ്ടിന്യൂറ്റി ഇക്വേഷനും എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു ഇത് നമ്മളൊരു കണക്ഷൻ ബേസ് ചെയ്തിട്ടാവാം അപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റിൻ നമുക്ക് എന്താണ് ബെർണോൾ സിക്വേഷന് നോക്കാം അതല്ലെങ്കിൽ എന്താ ഒരു ഡെറിവേഷൻ ബെർണോൾ സിക്വേഷനിലെ ഊള സിക്വേഷൻ്റെ ഒരു ഡെറിവേഷൻ ചോദിക്കാനുള്ള ചാൻസസ് എന്താ ഹൈ ആണ് അപ്പോൾ അതാണ് അവിടെ വരുന്നത് അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ബർണോളിസ് ഇക്വേഷൻ ആണെന്ത വെഞ്ചുറി മീറ്റർ ഒർഫേസ് മീറ്റർ പിറ്റോ ട്യൂബ് അല്ലെ ഈ ഏരിയസും സെയിം ബർണോളിസ് ഇക്വേഷൻ ഇന്ന് തന്നെ കണക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ തിയറി അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താ വരാവുന്നതാണ് ബട്ട് ഇതെല്ലാം കണക്റ്റഡാണ് ബെർണോളിസിക്യൂഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ എന്താ ഈ വെഞ്ചറി ഒറിഫേസ് അല്ലെ വെഞ്ചറി മീറ്ററിൻ്റെ കേസിലുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ ഉണ്ടാവും ഒറിഫേസ് മീറ്ററിൻ്റെ കേസിലുള്ള ഡെറിവേഷൻസ് പഠിക്കുന്നുണ്ട് പിറ്റോ ട്യൂബിൻ്റെ കേസിലുള്ള ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ മെയിൻലി ബർണോളിസിക്യൂഷൻ മോഡിൽ ത്രീയിൽ ബെർണോളി ബെർണോളിക്യൂഷൻ കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എല്ലാം എന്താ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഓഫിഷൻ വെലോസിറ്റി ഇത് എന്നൊക്കെ ഒരു തിയറി കോസ്റ്റിൻ മേ ബി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ എന്ത് മോഡ്യൂൾ ത്രീയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ് മൂവിങ് ഓൺ മോഡ്യൂൾ ഫോർ മോഡ്യൂൾ ഫോർ എന്ന് പറയുന്നിടത്ത് എന്താ പൈപ്പ് ഫ്ലോയർ പൈപ്പ്ലോയിൽ വിസ്കസ് ഫ്ലോ റെനോൾസ് എക്സ്പെരിമെന്റ് ലാമിനർ ആണോ ടർബിൻ ആണോ നോക്കാൻ സിഗ്നിഫിക്കൻസ് ഓഫ് റനോൾസ് നമ്പർ വരുന്നുണ്ട് ഷിയർ സ്ട്രെസ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് ലോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഹെഡ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ഹേഗൻ പൗസലി ഡാർ സീസ് വേസ്ബാക് ഇക്വേഷൻ ചെസ് സീസ് ഇക്വേഷൻ പിന്നെ മേജർ മൈനർ ലോസ് വരുന്നുണ്ട് പല ടൈപ്പ് മൈനർ ലോസുകൾ പിന്നെ ഫ്ലോ ത്രൂ പൈപ്പ് സീരീസും ഫയറിലും വരുന്നുണ്ട് പിന്നെ അതേപോലെ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ വാട്ടർ ഹാമർ ക്യാബിറ്റേഷൻ ഇതൊക്കെയാണ് എന്ത് മോഡ്യൂൾ ഫോറിൽ വരുന്ന ടോപ്പിക്സ് അപ്പോൾ മോഡ്യൂൾ ഫോറില് പൈപ്പ് ഫ്ലോ ആണ് അതിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഹൈ ആണ് കാരണം ഒരുപാട് അല്ലെ ഡാർസീസ് സീസ് വൈസ് ബാക്ക് ഇക്വേഷൻ ഉണ്ട് ഫ്രിക്ഷണൽ ഫാക്ടർ യൂസ് ചെയ്തിട്ട് ചെസ് ഫോർമുല ഉണ്ട് അതേപോലെ പൈപ്പിൻ സീരീസ് പാരലിൽ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഹേഗൻ ലോ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഫോർമുലാസ് ഐ തിങ്ക് നമ്മൾ കമ്പയർഡ് ടു മോഡ്യൂൾ വൺ ടു ത്രീയിൽ ഏറ്റവും കൂടുതൽ ഫോർമുലാസ് വരുന്നൊരു സെക്ഷനാണ് എന്ത് മോഡ്യൂൾ ഫോർ ഒരുപാട് ഫോർമുലാസ് ഒരുപാട് ലോസ് എന്ന് പറഞ്ഞാൽ ഫോർമുലാസ് ഉണ്ട് അപ്പോൾ ഫോർമുലാസ് നല്ലപോലെ അറിയുക മിസ്റ്റേക്സ് വരരുത് അല്ലെ ഡാർസീസ് വോയിസ് ബാക്ക് ഇക്വേഷൻ ചെസ്സീസ് ഇക്വേഷൻ ഹേഗൻ പോയിസ് എൽ ഡി ഫ്ലോ പിന്നെ പൈപ്പ്സ് സീരീസ് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫോർമുല പാരൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫോർമുല അതേപോലെ നമ്മൾ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ വാട്ടർ പമ്പ് ഇങ്ങനെ ഒരുപാട് കേസുകൾ അവിടെ വരുന്നുണ്ട് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റിൻ നല്ലൊരു വെയിറ്റേജിൽ വരുന്ന ഒരു വരുന്നൊരു സെക്ഷനാണത് അതേപോലെ തന്നെ റെനോൾ ഷമ്പർ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഈ ഒരു പോഷനിൽ കണക്റ്റഡാണ് കാരണം പൈപ്പ് ഫ്ലോ ആവാൻ ലാമിനാർ ആണെങ്കിൽ ടൂ തൗസൻഡ് ഫോർ തൗസൻഡ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ ലാമിനാർ ടെർബ്ലൈൻ ഫ്ലോ വരുന്നുണ്ട് അപ്പോ അതും അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന അപ്പോ ഈ ഒരു ടോപ്പിക്കില് ഡെറിവേഷൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഫൈ ആണ് അല്ലേ ഡാർ സീസ് ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട് അതേപോലെ ഹേഗൻ പോയിസല്ലി ലോ ഡെറിവേഷൻസ് വരുന്നുണ്ട് സോ പിന്നെ അതൊക്കെ നമ്മുടെ മേജർ ലോസ് സെക്ഷനിലാണ് പിന്നെ മൈനർ ലോസില് പല പല അല്ലെ ഇൻലെറ്റ് അല്ലെ കേറാൻ നേരത്തുള്ള ലോസ് ഇറങ്ങാൻ നേരത്ത് സഡൻ എൻലാർജ്മെന്റ് സഡൻ കോൺട്രാക്ഷൻ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഡെറവേഷൻസും വരുന്ന സെക്ഷൻ ഉണ്ട് അപ്പൊ മോഡ്യൂൾ ഫ്ലോ ഫോർ എന്ന് പറയണത് ഒത്തിരി വലിയ ടോപ്പിക്കാണ് ബട്ട് നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് സ്റ്റാർട്ടിങ് ഓൺവേഡ് പൈപ്പ് പഠിച്ചു വന്നുകഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിലെ പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് ഞാൻ ഫൈനലി മോഡ്യൂൾ ഫോറില് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഡാർ വേസ് ബാക്കും ജെസ് സീസും ഹേഗൻ പോയിസലിയും ഇമ്പോർട്ടൻ്റ് ആണ് മേ ബി ഡെർവേഷനിലെ പ്രോബ്ലം ചോദിക്കാം അതേപോലെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുള്ള മോഡീസ് ഇല്ല മൈനർ ലോസും കൂടി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും എന്താ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അത് ഒന്നും കൂടി പൈപ്പിൻ സീരീസ് പൈപ്പിൻ പാരലും കൂടി എന്താ ആഡ് ഓൺ വരാവുന്ന ഓക്കെ ആൻഡ് ഫൈനലി മോഡ്യൂൾ ഫൈവ് മോഡ്യൂൾ ഫൈവ് എന്ന് പറയുന്നിടത്ത് എന്താ ബൗണ്ടറി ലെയർ ബൗണ്ടറി ലെയർ തിയറി എന്ന് വേണമെങ്കിൽ പറയാം ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ ഡെഫിനിഷൻ പല ടൈപ്പ് തിക്നസ് ഡിസ്പ്ലേസ്മെന്റ് തിക്നസ് മൊമെൻറ്റം തിക്നസ്സ് അതേപോലെ എനർജി തിക്നസ് പിന്നെ ലാമിനാർ ബൗണ്ടറി ലെയർ സബ് ലെയേഴ്സ് വരുന്നുണ്ട് വോൺ കാർബൺ മൊമെന്റും ഇൻഡെക്ടറൽ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഡെറിവേഷൻ ഉണ്ട് അവിടെ അതേപോലെ തന്നെ എന്താ കാൽക്കുലേഷൻ ഓഫ് ഡ്രാഗ് സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ആൻഡ് മെത്തേഡ്സ് ഓഫ് കൺട്രോൾ പിന്നെ ഡയമെൻഷണൽ അനാലിസിസ് അല്ലെ ബങ്കിൻസ് തീറം ഇമ്പോർട്ടൻറ്റ് നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് അത് എല്ലാത്തിൻ്റെയും റിലേഷൻസ് അറിഞ്ഞിരിക്കുക കോഷി മാക്ലോ ഫ്രോഡ് അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷനും പ്രോബ്ലംസും ഇത്രയാണ് മോഡ്യൂൾ ഫൈവില് വരുന്നത് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പല തിയറി കോസ്റ്റും വരാവുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താ ബൗണ്ടറി ലെയർ അല്ലെങ്കിൽ പല ടൈപ്സ് ഡിസ്പ്ലേസ്മെന്റ് തിക്നസ് മൊമെൻറ്റം തിക്നസ് അതേപോലെ എനർജി തിക്നസ്സ് ഇതിന് മൂന്നിന് ഡെറിവേഷൻസ് ഉണ്ട് അതിന്റെ ഫൈനൽ റിലേഷൻ കിട്ടാവുന്ന ഡെറിവേഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നിടത്താണ് ദോൺ കാർമൻ മൊമൻറ്റോ ഇന്റഗ്രൽ ഇക്വേഷൻ അല്ലെ ടോ സീറോ ബൈ റോ ഈ സ്ക്വർ ഈക്വൽ ടു ഡി തിറ്റ ബൈ ഡി എക്സ് ആ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ് ഫോർമുല കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം വരാവുന്ന കേസുകളുണ്ട് പിന്നെ വരുന്നതാണ് അത് ഡയ്മെൻഷണൽ അനാലിസിസ് പല ടൈപ്പ് നോൺ ഡയമെൻഷനൽ നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ റിലേഷൻസ് അറിഞ്ഞിരിക്കുക രണ്ട് മാർക്കിന് പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യാണ് ഓക്കെ സോ അത്രയാണ് മോഡ്യൂൾ ഫൈവില് വരുന്നത് സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ അഞ്ച് മോഡ്യൂളിലെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മളൊരു സബ്ജക്ട് എടുക്കാമെന്നിടത്ത് ഒരുപാട് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇത് വരാനുള്ള ചാൻസസ് ഹൈ ആണ് അപ്പോൾ മോഡുകൾ പഠിക്കുമ്പോൾ ഇന്ന ടോപ്പിക്ക് മിസ്സാക്കി പഠിക്കണ്ട ബട്ട് ഞാൻ പറഞ്ഞ ടോപ്പിക്സ് എന്താ കുറച്ചും കൂടി സ്ട്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതെന്താ അറ്റൻഡ് ചെയ്യുന്നതാണ് ഓക്കെ സോ അടുത്ത സെഷനിൽ നമുക്ക് കാണാം സ്റ്റിൽ ഡൻ താങ്ക് യു